ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വ്ളോഗ് വിത്ത് ശ്രീ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ദാ ഈ ചെറുപയർ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചെറുപയർ യൂസ് ചെയ്യാറ്. പക്ഷെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഐറ്റമാണ് ചെറുപയർ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും നല്ല കളർ തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ചെറുപയർ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഈ ചെറുപയർ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വരുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. നമുക്ക് സോപ്പിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൗഡറാണ് ചെറുപയറിൻ്റെ പൊടി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒന്നെങ്കിൽ ചെറുപയർ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയിൽ കാണുന്നുണ്ടോ, വെളിച്ചമായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇപ്പം കാണുന്നുണ്ട് വിചാരിക്കുകയാണ്. എന്താ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ചെറുപയർ അങ്ങനെ തന്നെ എന്താ വെള്ളത്തിൽ തലേ ദിവസം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ നമുക്ക് കുതിർന്നിട്ട് അത് നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് സോപ്പിന് പകരമായിട്ട്. ഇങ്ങനെ നമ്മൾ പൊടിയാക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടത് വാഷ് ചെയ്യണം. അതായത് ചെറുപയർ ഇപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കണം. വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് കൂടുതൽ പ്രശ്നമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് വേണം നമ്മൾ എപ്പോഴും ചെറുപയറാണെങ്കിലും ചെറുപയറിൻ്റെ പൊടിയാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിൽ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഫേസ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ. അപ്പം നമുക്ക് അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ചെറുപയറിൻ്റെ പൊടി എന്ന് പറയുന്നത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ അത് നല്ലതാക്കും, എന്നല്ലാണ്ട് ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് ചെറുപയറിൻ്റെ പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവാനില്ല. ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിലും ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, അതായത് ചെറിയ ചെറിയ പോർസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് എണ്ണമയം അതുപോലെ തന്നെ പൊടിയൊക്കെ ഭയങ്കരമായിട്ട് കയറിയിരിക്കും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോയി വന്നതിന് ശേഷം ഇപ്പോൾ എന്തെങ്കിലും മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപയറിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുന്നതും കൊണ്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് അത് തരിച്ച് മാറ്റുകയാണെങ്കിൽ നല്ല നൈസായിട്ടൊരു പൊടി കിട്ടില്ലേ, അത് നമുക്ക് ഫേസ് പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവില്ല, അലർജിയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെറുപയറിൻ്റെ പൊടിയും കൊണ്ട് അതിൽ കുറച്ച് ഇപ്പം തൈരോ അല്ലെങ്കിൽ പാലോ അതുപോലെ തന്നെ തക്കാളിൻ്റെ നീരോ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നാച്ചുറലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്, അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലിടുകയാണെങ്കിൽ ഒരു പാക്ക് ആക്കിയിടുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള സാധനമാണ്. നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് കരിവാളിപ്പ് വരില്ലേ മുഖം, ഇപ്പം നമ്മുടെ സ്കിൻ കളർ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തൊക്കെ കുറച്ച് ഡാർക്ക് ആയിരിക്കില്ലേ. അപ്പം അതെന്താ കാരണം, നമ്മൾ വെയിൽ ഓവറായിട്ട് കൊള്ളുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളെ മുഖത്ത് വെയിൽ കൊണ്ടിട്ടുള്ള ആ കരിവാളിപ്പ് വരുന്നതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെറുപയറിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് മുഖം കഴുകുന്നത് വളരെ നല്ലതാണ്. അപ്പം അതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എന്നോ യൂസ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ഒന്നരടം ഉപയോഗിക്കാമെന്നോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുക, അങ്ങനെയൊന്നുമല്ല. എന്നും നമുക്ക് ചെറുപയറിൻ്റെ പൊടി മുഖത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഒരുപാട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ചെറുപയർ പൊടി അല്ലെങ്കിൽ ചെറുപയറൊക്കെ അരച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം തലേ ദിവസം നമ്മൾ വെള്ളത്തിന് പകരം പാലിൽ ചെറുപയർ ഇട്ട് വെച്ചിട്ട് നമ്മൾ രാവിലെ അരച്ചിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നിന് അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ ഓയിൽ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ചെറുപയർ അരയ്ക്കുന്ന സമയത്ത് അതിൽ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, അതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കില്ലേ തരിതരി പോലെ, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തരിയായി പൊടിച്ചെടുത്തിട്ടുള്ള ചെറുപയറില്ലേ, അത് ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്യാൻ നല്ലതാണ്, നല്ലൊരു സ്ക്രബ്ബറാണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡേർട്ട് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതിങ്ങനെ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുന്നതല്ല നല്ലതാണ്. അതിപ്പോൾ എന്നും ഉപയോഗിക്കാൻ പാടില്ല, ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്നും ചെറുപയർ ഇട്ടിട്ട് ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ എന്താ പറയുക ഒന്നും കൂടെ ഡ്രൈനെസ് ആക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളത് അരച്ചെടുക്കുന്ന സമയത്ത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ പാൽ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ പാലിൽ മിക്സ് ചെയ്തിട്ടത് തേക്കുന്ന സമയത്ത് ആ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്
സഹായിക്കുന്നുണ്ട്. ചെറുപയർ നമ്മളെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷനാണ്. ഇപ്പം നമുക്ക് ബോഡി മൊത്തം അപ്ലൈ ചെയ്യുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലാതെ നമ്മൾ ഫേസിൽ സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ചെറുപയർ ഉപയോഗിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ബെനിഫിറ്റാണ് അതുകൊണ്ടുണ്ടാവുക. അതുപോലെ തന്നെ കൂടുതൽ ഭയങ്കര ഓയിലി സ്കിന്ന്, എൻ്റെ അത്യാവശ്യം നല്ല ഓയിലി സ്കിന്നാണ് കേട്ടോ, അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഈ ചെറുപയർ പൊടി തന്നെയാണ് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. അപ്പം നമ്മുടെ സ്കിന്നിലെ എണ്ണമയം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എണ്ണമയുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഇതന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നതിനെക്കാട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ പോകും ഓക്കെയാണ്, പക്ഷേ അതിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് നമ്മൾ ചെറുപയറിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയാൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ ചെറുപയർ തലേ ദിവസം നമ്മൾ കുതിരാൻ വേണ്ടി ഇടുമല്ലോ, എന്നിട്ട് രാവിലെ അരച്ചെടുക്കുന്ന സമയത്തേക്ക് അതിൽ കുറച്ച് ബദാം ഓയിലോ, ഇപ്പം ബദാം ഓയിൽ ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി കുറച്ച് ഹണി കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ട് അത് നമ്മൾ ഫേസിലൊക്കെ കുളിക്കുന്നതിന് മുൻപായിട്ടൊരു 20 മിനിറ്റ് മുന്നേ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, നമുക്കത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് ചെറുപയർ. അപ്പോൾ നമ്മൾ കറി വെക്കാൻ വേണ്ടി മാത്രമല്ല സ്കിന്നിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.